सर्वमंगलदायिने शंकराचार्यवर्याय यतिराजाय ते नमः। ओम। ई मंगलाचरण श्लोकम सौंदर्य लहरी पारायणत्तिनु वेंडी श्रृंगेरी शंकराचार्य स्वामीजी स्वयं रचिच्च तन्नदान सौंदर्य लहरी कर्तावाय भगवत्पाद शंकराचार्य स्वामीजी स्मरिक्कुन्नदान श्लोकम। सौंदर्य लहरी उपासना मंडलीडे नेतृत्व सौंदर्य लहरी पारायणत्तिनु वेंडीट्टुल्ल ओरु वलिय प्रयत्नम तुडंगियिरिक्कुकयाण। सौंदर्य लहरी महायज्ञम एन्न पेरिल अत प्रवर्तिच्चु वरुन्नु। അതിന്റെ ഭാഗമായി സൗന്ദര്യലഹരി സ്തോത്രത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ അത് സാധാരണ ആൾക്കാർക്ക് എന്ത് പ്രയോജനം നൽകും എന്നും മറ്റും ചിന്തിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. അപ്പോ ഈ സന്ദർഭത്തില് ഈ ഒരു മാധ്യമത്തിലൂടെ സ്തോത്രങ്ങൾക്ക് നമ്മുടെ അനുഷ്ഠാനങ്ങളിലുള്ള സ്ഥാനത്തെയും എങ്ങനെയാണ് സ്തോത്രങ്ങൾ സാധനകളായി മാറുന്നത് എന്നുമാണ് വിചാരിക്കാൻ സംസാരിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. വേദത്തിന്റെയും വേദാന്തത്തിന്റെയും സാരം അഥവാ നമ്മുടെ ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് അദ്വൈതനിഷ്ഠമായ ജ്ഞാനനിഷ്ഠമായ മോക്ഷസ്ഥിതിയാണ്. ഏകാത്മഭാവം സർവവ്യാപകമായ ആ പരമാത്മാവിനെ സ്വന്തം സ്വരൂപമായി അറിയുക എന്നതാണ് നമ്മുടെ പരമമായ ലക്ഷ്യം. അത് വേദത്തിൽ നിന്ന് നമുക്ക് ഉപനിഷത്തിലൂടെ കിട്ടുന്നു. അത് ശങ്കര ഭഗവത്പാദാചാര്യർ രചിച്ച ഭാഷ്യങ്ങളിലൂടെ അതിന്റെ അനുഷ്ഠാനവും ക്രമവും നമുക്ക് ലഭിക്കുന്നു. എന്നാൽ വേദത്തിൽ തന്നെ ഈ പരമമായ പദം പ്രാപിക്കാൻ എന്തൊക്കെ സാധനകൾ അനുഷ്ഠിക്കണം, ആരാണ് ഇതിനധികാരികളായി തീരുക എന്നൊക്കെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതൊരു വലിയ കാര്യവും നമ്മളൊരു ക്രമത്തിലാണ് പ്രാപിക്കുക. എല്ലാവരും എല്ലാത്തിനും അധികാരികളായി തീരില്ല. അധികാരിത്വം പ്രാപിക്കാൻ കർമ്മവും ഭക്തിയും അതായത് ഉപാസനയും അതുപോലെ അതിനോടൊപ്പം മറ്റ് ശമാദി സാധനകളും, നമ്മൾ ശമദമാദി സാധന ഷഡ് സമ്പത്തി എന്നൊക്കെ പറയുന്ന ആ സാധനകളുമെല്ലാം ആവശ്യമാണ്. ഈ ക്രമം സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഒരു സാധകന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് പ്രാപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഉപനിഷത് വേദ്യമായ പരമാത്മാവിനെ അറിയാൻ, അത് ആ ജ്ഞാനത്തെ പ്രാപിക്കാൻ കർമ്മവും ഉപാസനയും മറ്റും ആവശ്യമാണ് എന്ന് ഉപനിഷത്തുക്കൾ തന്നെ നമ്മോട് സംവാദിക്കുന്നുണ്ട്. അതിലൊരു ഉദാഹരണം കേനോപനിഷത്തിൽ നിന്ന് പറഞ്ഞാൽ, ഉപനിഷദം ഭോ ബ്രൂഹി
കേനോപനിഷത്തിന്റെ അവസാന ഭാഗത്ത് വരുന്ന ആ ശിഷ്യന്റെ സംവാദമാണ് ഗുരുവിനോട്. അല്ലയോ ഗുരു, എനിക്ക് ആ ഉപനിഷത്തിനെ പറഞ്ഞു തരൂ. അങ്ങ് എനിക്ക് വ്യാഖ്യാനിച്ചു തന്ന ബ്രഹ്മവിദ്യയെ പ്രാപിക്കാൻ ഉതകുന്ന രഹസ്യവിദ്യയെ പറഞ്ഞു തരൂ എന്നാണ് ശിഷ്യൻ ചോദിക്കുന്നത്. അപ്പോ ഗുരു പറയുന്ന ഉത്തരമാണ്, തസ്യേത്തപോദ്ധമഃ കർമ്മേതി പ്രതിഷ്ഠ വേദാഃ സർവാംഗാനി സത്യമായതനം. ഇതിലാ ക്രമം നമുക്ക് വ്യക്തമാകുന്നില്ല. തസ്യൈ, ആ ഉപനിഷത്തിന്, ആ ബ്രഹ്മവിദ്യയ്ക്ക് തപസ്സും തപോ ദമക്കർമ്മേതി പ്രതിഷ്ഠ, തപസ്സും ദമാദി സാധനകളും കർമ്മവുമാണ് പ്രതിഷ്ഠ, ആശ്രയം. ഇതിലാശ്രിതമായാണ് ബ്രഹ്മവിദ്യ പ്രവർത്തിക്കുന്നത്. പിന്നെയോ വേദാഹ സർവാംഗാനി, വേദവും അതിൻ്റെ അംഗങ്ങളും അതും ഈ വിദ്യ പ്രാപിക്കാൻ ആവശ്യമാണ്. അവസാനമായി സത്യമായതനം, സത്യമാണിതിൻ്റെ ശരിയായ ആശ്രയം. സത്യത്തിൽ ആശ്രിതമായാണ് ഈ ബ്രഹ്മവിദ്യ നിലകൊള്ളുന്നത് എന്ന് പറയുക. അപ്പൊ ഇവിടെ തപസ്സ്, ദമം, കർമ്മം. ഇപ്പൊ തപസ്സുകൊണ്ട് നമുക്കറിയാം, തപസ്സുകൊണ്ട് പല രീതിയിലുള്ള സാധനങ്ങളും വ്രതങ്ങളും ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നു. വൈരാഗ്യപൂർണമായ ആ തപസ്സ്, അതുപോലെ ദമാദി സാധനകളും, പിന്നെ കർമ്മം എന്നും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഒരു മറ്റൊരു വ്യാഖ്യാനത്തിൽ ബ്രഹ്മസൂത്രത്തിലും ഒരു സൂത്രം, അനേകം അധികരണങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും വിശേഷാൽ സർവാപേക്ഷാച്ച യജ്ഞാതിശ്രുതേഹ എന്നൊരു സൂത്രമുണ്ട്. ഈ ബ്രഹ്മവിദ്യ പ്രാപിക്കാൻ കർമാദി സാധനങ്ങളെല്ലാം അപേക്ഷിതമാണ് എന്നാണ് ആ സൂത്രം പറയുന്നത്. ബ്രഹ്മസൂത്രത്തിലെ മൂന്നാം അധ്യായം തന്നെ ഈ സാധന സംബന്ധമായിട്ടുള്ള വിചാരമാണ്. അപ്പൊ ഇങ്ങനെ ക്രമത്തിൽ ആ ബ്രഹ്മവിദ്യ പ്രാപിക്കാൻ വേണ്ട അധികാരിത്വം പ്രാപിക്കാൻ അനേകം സാധനകൾ വേണം, നമ്മുടെ മനസ്സിനെ അതിലേക്ക് തയ്യാറാക്കിയെടുക്കണം എന്നുള്ളതാണ് ഇവിടെ വിശേഷമായ വിഷയം. അതിന് വേദത്തിൽ തന്നെ പല രീതിയിലുള്ള ഉപായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേദത്തിൻ്റെ തന്നെ ഭാഗമായിട്ടും അംഗങ്ങളായിട്ടും ഒക്കെ വരുന്ന സാധനകളുണ്ട്. അതിൻ്റെ സരളമായ വിസ്താരമായ ഭാഗങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ ഇതിഹാസങ്ങളും പുരാണങ്ങളുമൊക്കെ. ഒരു ചൊല്ല് തന്നെയുണ്ട് മഹാഭാരതത്തില്, ഇതിഹാസ പുരാണാഭ്യാം വേദമുപബൃംഹയേത്. ഇതിഹാസവും പുരാണങ്ങളും കൊണ്ട് വേദത്തെ സ്പഷ്ടമായി മനസ്സിലാക്കണം, പരിപുഷ്ടമാക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം, ആ താത്പര്യ അർത്ഥം മനസ്സിലാക്കാൻ ഇത്തരം സാധനകൾ കൂടി ആവശ്യമാണ് എന്ന് വരും. ഈ ക്രമത്തിലാണ് കർമ്മം വരുന്നത്. കർമ്മത്തിനധികാരിയായിട്ടുള്ള ആൾക്കാർ സഫലങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ, സകാമങ്ങളായിട്ടുള്ള കർമ്മങ്ങളും ചെയ്തു തുടങ്ങി ക്രമേണ നിഷ്കാമകർമ്മത്തിലേക്ക് പോയി അന്തഃകരണ ശുദ്ധി കൈവരിക്കും. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ഉപാസനകൾ. ഉപാസനകളെന്ന ഒറ്റ വാക്കിൽ നമ്മൾ പറയുമ്പോൾ അതിൽ ധ്യാനങ്ങളും പലതരത്തിലുള്ള ധ്യാനങ്ങൾ, ജപങ്ങള്, അതോടൊപ്പം യോഗ സാധനകള്, പലതരത്തിലുള്ള യോഗ സാധനകള്, ഇപ്പോ ഇന്ന് പ്രസിദ്ധമായിട്ടുള്ള തന്ത്രവിദ്യയിലെ സാധനകള്, ഇതൊക്കെ ഉപാസനാ തലങ്ങളിൽ പെടുന്നതാണ്. ഉപനിഷത്തുക്കളില് ബ്രഹ്മവിദ്യാ അധ്യായങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഉപനിഷത്തുക്കളിൽ തന്നെ ഉപാസനാ വിധികൾ പറയപ്പെട്ടിട്ടുണ്ട്. ഉപനിഷത് ഉപാസനകൾ, അതൊക്കെ ഈ വസ്തുതയെ വ്യക്തമാക്കുന്നതാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഛാന്ദോഗ്യ ഉപനിഷത്തില് ആറാമത്തെ അധ്യായത്തിലാണ്
തത്വമസി വാക്യം, അതായത് വേദാന്തത്തിന്റെ മഹാവാക്യമായ തത്വമസി വാക്യം നമ്മൾ കാണുന്നത്. ആ തത്വമസി വാക്യം പറയുന്നതിന് മുമ്പായിട്ട് മറ്റ് അഞ്ചധ്യായങ്ങളിൽ അനേകം ഉപാസനകളാണ് പറയപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിൽ ഉദ്ഗീത ഉപാസനയിൽ തുടങ്ങുന്നു. ഉദ്ഗീത ഉപാസനയും സാമ ഉപാസന, അത് കഴിഞ്ഞ് വരുന്ന മധുവിദ്യ എന്നുള്ള ഉപാസന, ആദിത്യ ദേവനെ ഉപാസിക്കുന്നത്, ഗായത്രി വിദ്യ ഉപാസന, പിന്നെ ശാണ്ഡില്യ ഉപാസന, ശാണ്ഡില്യ വിദ്യ എന്നു പേരുള്ള ഉപാസന. ഇത് വിശേഷമാണ്, നമ്മൾ ഏറെ കേട്ടിട്ടുള്ള സർവം ഖൽവിദം ബ്രഹ്മ തജ്ജലാനിധി ശാന്ത ഉപാസീത എന്ന ഈ വാക്യം ഈ ശാണ്ഡില്യ വിദ്യയിലാണ് വന്നിരിക്കുന്നത്. അവിടെ പരമാത്മാവിനെ, നിരാകാര നിർഗുണമായ പരമാത്മാവിനെ ധ്യാനിക്കുന്ന ഉപാസിക്കേണ്ട വിധമാണ് പറയുന്നത്. തജ്ജലാനിധി ശാന്ത ഉപാസീത എന്ന് പറയുന്ന വാക്യം. അപ്പൊ അതും ഉപാസനയിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അധ്യായങ്ങൾ കടന്നു പോകുമ്പോൾ പ്രാണോപാസന, പഞ്ചാഗ്നി ഉപാസന, പിന്നെ വൈശ്വാനർ ഉപാസന. അപ്പോൾ വൈശ്വാനർ ഉപാസനയിൽ വന്ന് അഞ്ചാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. എന്നിട്ടാണ് ആറാമത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പൊ ഈ ഉപാസനകളൊക്കെ കാണിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അക്രമം കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഒരു സാധകനെ തയ്യാറാക്കുന്ന വിധമാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. സാധാരണ സകാമങ്ങളായ ഉപാസനകൾ, നമ്മൾ അഭ്യുദയ ഉപാസനകളെന്ന് പറയും, ഭൗതിക ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഉപാസനകളും അവിടെ പറയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത് സംബന്ധിച്ച് ശങ്കരാചാര്യ സ്വാമിജികൾ ചാന്തോഗ്യത്തിന്റെ ആദ്യത്തിൽ അവതരണമായിട്ട് ഈ ചാന്തോഗ്യം പോലുള്ള വേദാന്തത്തിന്റെ ഉപനിഷത്തിൽ എന്തിന് ഉപാസനകളെ പറഞ്ഞു, ഉപാസനകളുടെ ഉപയോഗം എന്താണ് വേദാന്തത്തിൽ, ആ ജ്ഞാനം പ്രാപിക്കാൻ എന്താണ് അതിന്റെ ഉപയോഗം എന്നവിടെ വ്യക്തമാക്കുന്നുണ്ട്. ആ വാക്കുകൾ ശ്രദ്ധിച്ചാൽ, താന്യേതാനി ഉപാസനാനി സത്വശുദ്ധികരത്വേന വസ്തുതത്വ അവഭാസകത്വ അദ്വൈത ജ്ഞാന ഉപകാരകാണി. ഈ ഉപാസനകള് സത്വശുദ്ധി ചെയ്ത് വസ്തുതത്വത്തെ പ്രകാശിപ്പിക്കുന്നതിന് സഹായിക്കുന്നവയാണ്, അദ്വൈത ജ്ഞാനത്തിന് ഉപകരിക്കുന്നവയാണെന്ന് അവർ അദ്വൈത ജ്ഞാന ഉപകാരകാണി എന്ന് തന്നെ പറയുക. തുടർന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആലംബന വിഷയത്വ സുസാധ്യാനി ചൈതി പൂർവമുപന്യസ്യന്തെ. ഉപാസനകൾ ഒരു ആലംബനത്തെ എടുത്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിനെപ്പോഴും പ്രവർത്തിക്കാൻ ഒരു ആലംബനം വേണം, മനസ്സിന് ധ്യാനത്തിൽ അമരാൻ ഒരു ആലംബനം വേണം. ആലംബനമുണ്ടെങ്കിൽ മാത്രമേ മനസ്സ് ഏകാഗ്രമാകുകയുള്ളൂ. അപ്പൊ അങ്ങനെ വൈദികമായ ഉപാസനകളിൽ ഈ ആലംബനങ്ങൾ പറയപ്പെട്ടു. അങ്ങനെ ആലംബനങ്ങളിലൂടെ മനസ്സേകാഗ്രമാകുമ്പോൾ ആ സാധകൻ പെട്ടെന്ന് തന്നെ അദ്വൈത ജ്ഞാനത്തിന് അധികാരിയായിത്തീരുകയാണ്. അതാണ്, അതുകൊണ്ടാണ് പൂർവമുപന്യസ്യന്ത, അതുകൊണ്ടാണ് ഇവയെ ആദ്യം തന്നെ പറഞ്ഞു വച്ചിരിക്കുന്നത്. അവിടെ തന്നെ പറയുന്നു, തത്ര കർമാഭ്യാസസ്യ ദൃഢീകൃതത്വ. കർമാഭ്യാസം ദൃഢമായിരിക്കുന്നതുകൊണ്ട് ആ കർമ്മത്തിലൂടെ തന്നെ നമുക്ക് നൈഷ്കർമ്മ്യത്തെ പ്രാപിക്കണം, കർമ്മത്തിലൂടെ തന്നെ കർമ്മത്തിൽ നിന്ന് മുക്തിയെ പ്രാപിക്കണം. അപ്പൊ അതിനും ഉപനിഷത്തുകൾ ആ മാർഗം ഉപദേശിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഉപാസനകൾക്ക് നമ്മൾ പ്രസിദ്ധമായ ചില ഭേദങ്ങൾ പറഞ്ഞത്, സഗുണം, നിർഗുണം, സാകാരം, നിരാകാരം എന്നൊക്കെയാണ് സാധാരണ അറിയുന്ന പേരുകൾ. വൈദികമായിട്ട് വേറെയും പേരുകളുണ്ട്. അപ്പൊ അതില് ആ പരമാത്മാവിന്റെ ഗുണങ്ങളോടൊപ്പം ചിന്തിക്കുന്നതിനെ സഗുണോപാസനകളായിട്ടും, തത്വത്തെ മാത്രം ചിന്തിച്ച് ധ്യാനിച്ചിരിക്കുന്നതിനെ, ഇപ്പൊ ശാണ്ഡില്യ വിദ്യയിലൊക്കെ പറഞ്ഞതുപോലെ നിർഗുണമായിട്ടും, അതുപോലെ സാകാരവും നിരാകാരവുമായിട്ടും ഉപാസിക്കും.
അപ്പോൾ നിരാകാരത്തെ ഉപാസിക്കുക എളുപ്പമല്ല. തത്വത്തിൽ നമുക്ക് ഉപദേശിക്കാമെങ്കിലും ഉപാസനാഭാവത്തിൽ കൊണ്ടുവരിക, മനസ്സിൽ ആ സ്ഥിതി കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമാകുന്ന കാര്യമല്ല. അപ്പോൾ നമ്മുടെ ആഗ്രഹം, നമ്മുടെ മോഹം ആ പരമാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി എല്ലാ ഉപായങ്ങളും നാം സ്വീകരിക്കുക തന്നെ വേണം. അപ്പോൾ ആ തലത്തിലാണ് നമ്മുടെ ആചാര്യന്മാർ അതിനെ വളരെ സരളമാക്കി, ഏറ്റവും സരളമായ രീതിയിൽ നമ്മുടെ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മോട് അതെങ്ങനെ അനുഷ്ഠിക്കണമെന്ന് ഉപദേശിക്കുന്നത്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമിജികള് അദ്ദേഹത്തിന്റെ രചനകളിൽ, ഭാഷ്യങ്ങളും പ്രകരണഗ്രന്ഥങ്ങളും അനേകം സ്തോത്രങ്ങളും രചിച്ചു. ഒരു ശ്ലോകത്തിൽ തുടങ്ങുന്ന സ്തോത്രങ്ങൾ തുടങ്ങി അനേകം സ്തോത്രങ്ങൾ അദ്ദേഹം രചിച്ചു. അപ്പൊ ഈ സ്തോത്രങ്ങളൊക്കെ ഒരു സാധാരണക്കാരാണ്. സ്തോത്രങ്ങളെന്ന് പറയുമ്പോൾ സ്തുതികളാണ്, ദേവതാഭാവത്തിൽ, സാകാരത്തിലുള്ള ദേവതാഭാവത്തിലുള്ള സ്തുതികൾ, അതുപോലെ ചില ഗുണങ്ങൾക്ക് വേണ്ടിയുള്ള സ്തുതികൾ, ചില ഫലങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സ്തുതികൾ, ഇതൊക്കെ ആവാം. അതൊക്കെ എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഭാഷ്യത്തിൽ തന്നെ, ഈ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ തന്നെ വർണ്ണിക്കുന്നുണ്ട്. അദ്ദേഹം, ഭാഷ്യകാരൻ സ്വയം പറയുന്നുണ്ട്, അതായത് ശ്രുതിയുടെ മനസ്സിലെ ഉള്ള ഭാവം എങ്ങനെയെങ്കിലും സാധകര് സദ്വൃത്തരാകട്ടെ, സത്കർമ്മങ്ങൾ ചെയ്ത് സത്പ്രവൃത്തിയിലേക്ക് വരട്ടെ, വന്നതിന് ശേഷം അവര് സകാമമായ കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നതെങ്കിലും അതിലേക്ക് വന്നതിന് ശേഷം അവർക്ക് ആ അനുഷ്ഠാനങ്ങളിന്റെ ഫലമായിട്ട് മാറ്റമുണ്ടായി, സത്വശുദ്ധിയുണ്ടായി, അവര് ഈ തത്വജ്ഞാനത്തെ പ്രാപിച്ചു. അപ്പൊ തത്വജ്ഞാനത്തെ പ്രാപിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, അതാണ് വേദത്തിന്റെ, വേദാന്തത്തിന്റെ ഉദ്ദേശം. അതുകൊണ്ട് വേദസംബന്ധമായ ഉപാസനകളും, എല്ലാ ഉപാസനകളും തന്നെ വ്യഷ്ടിയിൽ നിന്ന് സമഷ്ടിയിലേക്ക് ഭാവത്തെ കൊണ്ടുപോകുന്നവയാണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വ്യഷ്ടി എന്ന് പറഞ്ഞാൽ പരിച്ഛിന്ന ഭാവം. ആ പരിച്ഛിന്ന ഭാവത്തിൽ നിന്ന്, നാം എന്റെ, ഞാൻ എന്റേത് എന്ന ആ പരിച്ഛിന്ന ഭാവത്തിൽ നിന്ന് വ്യാപകമായ ഭാവത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഉപാസന. അതിന് പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. അതില് സാകാര വർണ്ണനയിൽ വരുമ്പോൾ വിരാട് രൂപ വർണ്ണന, അത് നമുക്കറിയാം. പുരുഷാകാരത്തിലും സ്ത്രീയുടെ ആകാരത്തിലും രണ്ടാകാരങ്ങളിലും ഇത് വർണ്ണിക്കുന്നുണ്ട്. മുഴുവൻ പ്രപഞ്ചത്തെ, പ്രപഞ്ചശക്തിയെ ഒരു പുരുഷാകാരമായി കണ്ട്, ഒരു മനുഷ്യന്റെ ആകാരത്തിൽ കണ്ട് വർണ്ണിക്കുന്നുണ്ട്. അതിന് വേദത്തിൽ തന്നെ ഉദാഹരണമാണ് ഏറ്റവും പ്രസിദ്ധമായ പുരുഷ സൂക്തം. അപ്പൊ ആ പുരുഷാകാരത്തില് അനേകം സഹസ്ര ശിരസുകളും കൈകളും അവയവങ്ങളും ഒക്കെ ആയിട്ട് വർണ്ണിക്കുന്ന ഭാവം. എന്തിനത് വർണ്ണിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ രീതിയിൽ ആകാരം കൊണ്ടുവന്നേ ധ്യാനിക്കാൻ കഴിയുകയുള്ളൂ, ആ പ്രപഞ്ചശക്തിയെ അങ്ങനെയെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഉള്ളിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ബാഹ്യമായ വ്യാപകമായ ശക്തിയായി നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. അതിനാണ് അങ്ങനെ ആ വർണ്ണന ചെയ്യുന്നത്. അതേ വർണ്ണന തന്നെ വരുന്ന ഭാഗം നമുക്ക് ഭഗവത്ഗീതയിൽ പോലും കാണാം. ഭഗവത്ഗീതയില് 10-ാമത്തെ അധ്യായവും 11-ാമത്തെ അധ്യായവും ഒന്ന് ശ്രദ്ധിക്കൂ. ഈ വിരാട് രൂപത്തിന്റെ വർണ്ണനയാണ് അവിടെ വന്നിരിക്കുന്നത്. പലപ്പോഴും വേദാന്തം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്തിനാണ് ഈ 10-ാമത്തെ അധ്യായവും 11-ാമത്തെ അധ്യായവും ഗീതയിൽ വച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോകും. സാകാര വർണ്ണനയാണ് അവിടെ ചെയ്യുന്നത്, ഒരു വിരാട് രൂപത്തിന്റെ വർണ്ണന. അപ്പൊ അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പഞ്ചാഗ്നി വിദ്യയിലും അത്തരം വിരാട് രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. അപ്പോ ആ പരമാത്മാവിനെ ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാറ്റുകയാണ്. അതിന് ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ ഒരു സ്ഥലത്ത് വ്യക്തമായി പറയുന്നുണ്ട്, പ്രപഞ്ചത്തിന്റെ സാകാര വർണ്ണന എന്തിന്, അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സാകാര വർണ്ണന എന്തിന്, സഗുണമായിട്ട് എന്തിന് പറയുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഭാഷ്യകാരൻ പറയുന്നത്, അപ്രത്യാഖ്യൈവ കാര്യപ്രപഞ്ചം പരിണാമപ്രക്രിയാം ച ആശ്രയതി
സഗുണേഷു ഉപാസനേഷു ഉപയോക്ഷത. ഈ സാകാരത്തിൽ വേദത്തിൽ ഈ വർണ്ണിക്കുന്നത് സഗുണ ഉപാസനകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സഗുണ ഉപാസനയിലൂടെ മാത്രമേ നമുക്ക് ആ നിർഗുണഭാവത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ, നമ്മുടെ ഭാവം അവിടേക്ക് എത്തുകയുള്ളൂ. അല്ലാതെ വേദാന്തത്തിന്റെ വിസ്തരിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം, പക്ഷെ വാസ്തവത്തിൽ ആ മനസ്സിനെ ആ ഭാവത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ആലംബനം വേണം. അത് വേദം അംഗീകരിക്കും. ഇവിടെ സഗുണ ആകാരത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഉപനിഷത്തിൽ എങ്ങനെയാണിത് വന്നിരിക്കുന്നത്? ഉപനിഷത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷാകാരത്തിലുള്ള വർണ്ണനയുമുണ്ട്, അതുപോലെ സ്ത്രീയുടെ ആകാരത്തിലുള്ള വർണ്ണനയുമുണ്ട്. ബ്രഹ്മവിദ്യയെ തന്നെ ഒരു സ്ത്രീ രൂപത്തിൽ ഉപനിഷത്ത് പ്രകടമാക്കുന്നുണ്ട്. കേനോപനിഷത്തിലെ അവസാനം വരുന്ന ആ ഖണ്ഡികയില് മൂന്നാമത്തെ ഖണ്ഡത്തിലാണ് അതിൽ വരുന്നത്. അതില് ബ്രഹ്മവിദ്യ ഉമാദേവിയായിട്ട്, ഹൈമവതിയായ ഉമാദേവിയായിട്ട് പ്രകടമാകുന്നതായിട്ട് വർണ്ണിക്കുന്നുണ്ട്. തസ്മിന്നാകാശേ സ്ത്രിയമാജഗാമ ബഹുശോഭമാനാം ഉമാം ഹൈമവതീം എന്നാണ് അവിടെ പദപ്രയോഗം. ആ മഹാ ആകാശത്തില് ബ്രഹ്മവിദ്യ ബഹുശോഭമാനമായി ഉമയുടെ ആകാരത്തിൽ, ദേവിയുടെ ആകാരത്തിൽ, ഒരു സ്ത്രീയുടെ ആകാരത്തിൽ, സ്ത്രീയമാജകമായി എന്ന് തന്നെ പറയുന്നുണ്ട്, സ്ത്രീയുടെ ആകാരത്തിൽ പ്രകടമായി എന്നാണ്. ഇപ്പൊ ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ വിദ്യ എന്നുള്ള അർത്ഥത്തിൽ തന്നെ അത് സ്ത്രീരൂപമായിട്ട് കാണുകയാണ്. അപ്പോൾ പരമാത്മാവിൽ നിന്ന് അഭിന്നമായ, പരമേശ്വരനിൽ നിന്ന് തന്നെ അഭിന്നമായ ആ ശക്തിയാണ് ബ്രഹ്മവിദ്യയാണ് ദേവിയുടെ ആകാരത്തിൽ വരുന്നത്. ഇതൊക്കെ ഉപാസനയ്ക്ക് ഉപയുക്തമായ രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഉപാസിക്കുമ്പോൾ നമുക്ക് ആ ഉപാസനാ ഭാവന മനസ്സിൽ കൊണ്ടുവരാൻ ആകാരവർണ്ണനയും സ്തോത്രങ്ങളും ജപങ്ങളും മറ്റൊക്കെ ആവശ്യമാണ്. ആകാരവർണ്ണന കാണുമ്പോഴാണ് അത് നമുക്ക് ഭാവന ചെയ്യാൻ കഴിയുക. അപ്പൊ അങ്ങനെ ഭാവന ചെയ്ത് വേണം അതിന് നമ്മൾ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ. അപ്പൊ ഈ ഭാവന ചെയ്യാൻ അതിലേക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിക്കണം. മനസ്സ് ഏതിൽ ആകൃഷ്ടമാകുന്നുവോ അതിൽ ഏകാഗ്രമാകും എന്നത് നമ്മുടെ സാമാന്യ അനുഭവമാണ്. അപ്പൊ അങ്ങനെ ആകർഷിക്കാനാണ് ജഗത്മാതാവിനെ സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഏറ്റവും ഉത്തമമായ ഈ സ്തോത്രത്തിലൂടെ ശങ്കരാചാര്യസ്വാമികൾ വർണ്ണിച്ചിരിക്കുന്നത്. അതൊരു വലിയ സാധനയാണ്, ജ്ഞാനത്തിനു വേണ്ടിയുള്ള സാധനയാണ്, അഭ്യുദയ നിശ്രേയസങ്ങൾ പ്രാപിക്കാനുള്ള സാധനയാണ്. അപ്പൊ ആ വർണ്ണന സ്തോത്രരൂപത്തിൽ വന്നതിന് കാരണം അത്തരം അധികാരികൾ, സാധാരണ ആൾക്കാർ അവിടെ ആ ബാലവൃദ്ധം ആൾക്കാർക്കും ഈ സ്തോത്രാദികൾ ചൊല്ലാൻ കഴിയുന്നവർക്ക് ഇത് ചൊല്ലാം, ഇതിന്റെ ഭാവന ചെയ്യാം. അങ്ങനെ ചൊല്ലി ആദ്യം ചൊല്ലി പഠിച്ച് മനസ്സിലിരുത്തിയതിന് ശേഷം അതിന്റെ ഭാവന ചെയ്ത് ആ അതിൽ പറയുന്ന ഫലങ്ങളെ ചിന്തിച്ച് തദാകാരത്തെ പ്രാപിച്ച് അന്ധക്കരണ ശുദ്ധി വരുത്താം. എല്ലാവർക്കും ഇത് ഉപയുക്തമാണ്. മാതൃഭാവത്തിലാണ് ആ വർണ്ണന വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ അവസ്ഥകളിലും അത് ചെയ്യാം. സ്തോത്രഗ്രന്ഥങ്ങൾക്കുള്ള മറ്റൊരു വിശേഷത, ഈ സ്തോത്രഗ്രന്ഥങ്ങള് സാധാരണമായി ചെയ്യാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങളോ പ്രത്യേകിച്ച് നിയമങ്ങളോ വ്രതങ്ങളോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതൊരു വിശേഷതയാണ്. മറ്റു മന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അതിന് പ്രത്യേകിച്ച് അനുഷ്ഠാനങ്ങൾ ആവശ്യമുണ്ട്. പക്ഷെ സ്തോത്രഗ്രന്ഥങ്ങൾ സ്തുതി ആയതുകൊണ്ട്, ഇപ്പൊ വിഷ്ണു സഹസ്രനാമമായാലും മറ്റ് സ്തോത്രഗ്രന്ഥങ്ങളായാലും ലളിതാ സഹസ്രനാമമായാലും ഒക്കെ നമുക്കറിയാം ഇത് എല്ലാവർക്കും ഒരു ശുദ്ധഭാവനയോടുകൂടി ശുദ്ധമായൊരു സ്ഥാനത്തിരുന്ന് ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കാവുന്ന. അപ്പോൾ ഈ സ്തോത്രഗ്രന്ഥങ്ങൾ പഠിക്കുമ്പോൾ, വിശേഷിച്ചിപ്പോൾ സൗന്ദര്യലഹരി സ്തോത്രഗ്രന്ഥം നമ്മൾ പഠിക്കുമ്പോൾ ആ സർവവ്യാപകമായ ശക്തിയെയാണ് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളേണ്ടത്. ആ പ്രപഞ്ചശക്തിയെ, പരാനിഷ്ഠമായ ആ പ്രപഞ്ചശക്തിയെ അമ്മയുടെ ആകാരത്തില്, മാതൃഭാവത്തില് സേവിക്കുകയാണ് ആ സ്തോത്രത്തിലൂടെ ശങ്കരാചാര്യസ്വാമികൾ ചെയ്യുന്നത്. അതിൽ ചെയ്യേണ്ട ഭാവന എന്താണ് എന്ന്
നോക്കിയാൽ ഭാവനാ ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത് തന്നെയുണ്ട്. അതിനോടൊപ്പം ഇത് സംബന്ധമായി ശ്രീചക്രത്തെക്കുറിച്ചും ശ്രീവിദ്യയെക്കുറിച്ചും ദേവിയുടെ ത്രിപുരസുന്ദരി ഭാവനയെക്കുറിച്ചും ഒക്കെ വർണ്ണിക്കുന്ന ത്രിപുര താപനി ഉപനിഷത്ത്, ത്രിപുരോപനിഷത്ത് എന്നൊക്കെ ഉപനിഷത്തുകളുണ്ട്. അതിൽ നോക്കിയാൽ അറിയാം, ഭാവനാ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഭാവവിശേഷത്തെയാണ് ശങ്കരാചാര്യ സ്വാമിജികൾ സ്തോത്രത്തിൽ നല്ല മനോഹരമായ സാഹിത്യത്തിലൂടെ നമുക്ക് പ്രകടമാക്കി തന്നിരിക്കുന്നത്. ആ ഭാവന നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അതിലൂടെയാണ് നമുക്ക് ഈ സ്തോത്രം നമ്മുടെ ഉള്ളിൽ ഈ സ്തോത്രം വരേണ്ടത്, അതിന്റെ ഫലം നമുക്ക് പ്രാപിക്കേണ്ടത്. നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു സവിശേഷതയാണ്, ഏത് തലത്തിലുള്ള സാധകനായാലും അയാൾ സത്കർമ്മം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നല്ല പ്രവൃത്തി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അതത് തലങ്ങളിൽ സാധനകൾ ഉപദേശിക്കുന്ന മാർഗങ്ങളുണ്ട്. അതിലെ ഏറ്റവും സരള എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു മാർഗമാണ് ഈ സൗന്ദര്യ ലഹരിയിൽ പറയപ്പെട്ടത്. ഈ സ്തോത്രത്തിന്റെ സവിശേഷതകൾ അനേകമാണ്, മറ്റൊരു സന്ദർഭത്തിൽ അതിൽ കൂടുതൽ നമ്മൾ വ്യാഖ്യാനിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്ന് രണ്ട് കാര്യം ഈ സ്തോത്രത്തെ സംബന്ധിച്ച് പറയേണ്ടതുണ്ട്. അതില് ശങ്കരാചാര്യ സ്വാമിജികൾ ജ്ഞാനത്തിനെ മുൻനിർത്തിയാണ് ഈ സ്തോത്രം മുഴുവൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെയാണ് പോകുന്നത്. സ്വയം ശിശുവായിട്ട് കണക്കാക്കി ദയാവത്യാദത്തം ദ്രവിഡ ശിശുരാസ്വാദ്യതവയത്, ആ ജഗത്മാതാവിന്റെ സ്തന്യപാനത്തെക്കുറിച്ച് പറയുന്നതാണ്. ദയാവത്യാദത്തം, ആ സാരസ്വതമാകുന്ന ജ്ഞാനമാകുന്ന സ്തന്യപാനം ദ്രവിഡ ശിശുവായിരിക്കുന്ന, അപ്പൊ ദ്രവിഡ ശിശു എന്ന ആ പദപ്രയോഗം ശങ്കരാചാര്യ സ്വാമിജികൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് സമ്പ്രദായത്തിലെല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആ ഭാവത്തിൽ ആ സാരസ്വതമായ സ്തന്യം എനിക്ക് നീ ദയകൊണ്ട് തന്നു, അങ്ങനെയാണ് അജനിഹി ഞാൻ അങ്ങനെയായിത്തീർന്നു, കവികളിലും വലിയ കവിയായിത്തീർന്നു. കവീനാം പ്രൗഢാനാമജനി കവനീയ കവയിത, എത്ര സുന്ദരമായ വാക്കുകളാണെന്നോ. ഈ രീതിയിൽ കേശവർണ്ണന ചെയ്യുമ്പോൾ പറയുന്നത് അതിലും ആശ്ചര്യം കാണിക്കുന്നതാണ്. ധുനോദുധ്വാന്തം നഹ, ആ കേശത്തിന്റെ ആ കറുത്ത കളറിൽ കറുത്ത വർണ്ണം നോക്കിയിട്ട് അത് അജ്ഞാനത്തെ നിവാരണമാക്കുന്നതാണ്. ധുനോദുധ്വാന്തം നഹ, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ അജ്ഞാനത്തെ നിവാരണം ചെയ്യണം. തനോദുക്ഷേമം നഹ, ഇങ്ങനെ എത്ര പദങ്ങളാണ്. അപ്പൊ ആ ഭാവനയിലൂടെയാണ് നമ്മൾ ഈ സ്തോത്രത്തെ കാണേണ്ടത്, ചൊല്ലേണ്ടത്. അങ്ങനെ ചൊല്ലിയാൽ അതിന്റെ ഫലം നമുക്ക് യഥാർത്ഥമായി ഉണ്ടാവുകയും ചെയ്യും. ശങ്കര പരമ്പരയിലെ എല്ലാ മഠങ്ങളിലും അവിടെ നിന്ന് ദീക്ഷിതരായ എല്ലാ സന്യാസിമാരും ശ്രീവിദ്യ ശ്രീയന്ത ഉപാസകരാണ്. അവരെല്ലാവരും തന്നെ നിത്യമായി നിഷ്ഠയായിട്ടും അല്ലെങ്കിൽ ഉപാസനയുടെ ഭാഗമായിട്ടും ഈ സ്തോത്രപാഠം ചെയ്യാറുണ്ട്. അത് വളരെ വ്യക്തമാണ് ശൃംഗേരിയിലായാലും കാഞ്ചിയിലായാലും മറ്റു മഠങ്ങളിലായാലും. അപ്പൊ ഇത് അവിടെ നിത്യപാഠമായിട്ടും നിത്യ ഉപാസനമായിട്ടും നടന്നു വരുന്നതാണ്. പക്ഷേ ഇത്രയും കാലം നമുക്കത് സാധാരണ ആൾക്കാരിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം ചേർന്നിരുന്നില്ല. ഇപ്പോ ദേവിയുടെ തന്നെ, ആ മഹാശക്തിയുടെ തന്നെ അനുഗ്രഹത്താൽ, പരമാത്മാവിന്റെ അനുഗ്രഹത്താൽ ഇപ്പോ ഇങ്ങനൊരു സന്ദർഭം വന്നു ചേർന്നു. അതിന് വേണ്ട വഴികള് ആ മഹാശക്തി തന്നെ തെളിയിച്ചു തരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ശങ്കര പരമ്പരയില് ഉള്ള ആചാര്യന്മാര് തന്നെ അത് അനുഷ്ഠിക്കുന്നു എന്ന് വരുമ്പോൾ അതിന്റെ മഹത്വവും അതിന്റെ ഫലവും നമുക്ക് അറിയാവുന്നതാണ്. അതെന്തുകൊണ്ട് ആ സന്യാസിമാര് അനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇത് ജ്ഞാനത്തിനുള്ള മാർഗമായാണ് അവർ അനുഷ്ഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഭാവത്തിൽ നമ്മൾ നോക്കുമ്പോൾ അത് ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാകാം. അവസാനം
99-ാമത്തെ ശ്ലോകത്തില് പല കഥനം എന്ന് നമുക്ക് പറയാവുന്ന ആ ശ്ലോകത്തില് പരാനന്ദാഭിക്യം രസയതി രസം ത്വദ്ഭജനവാൻ. പരാനന്ദാഭിക്യം, പരമാത്മാവിന്റെ സ്വരൂപമാകുന്ന ആ ആനന്ദത്തെ ജീവൻ മുക്തനായിട്ട് ഈ സാധകൻ പ്രാപിക്കുന്നു. ത്വദ്ഭജനവാൻ, നിന്റെ ഈ ഭജനം ചെയ്യുന്ന, ഈ സാധന ചെയ്യുന്ന ആ സാധകൻ അവസാനം ആ ജീവൻ മുക്തി അവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് വ്യക്തമായി പറയുകയാണ്. അതിന് മുകളിൽ 97-ാമത്തെ ശ്ലോകത്തിലെ ദേവിയുടെ സ്വരൂപം എന്താണ്? ദേവി ലക്ഷ്മിയുമാണ്, ഉമയുമാണ്, പാർവതിയുമാണ്, അതുപോലെ തന്നെ സരസ്വതിയുമാണ്. എല്ലാ ഭാവത്തിലും ദേവിയെ കാണുകയാണ്, വിഷ്ണുവിന്റെ ഭാവത്തിലും ശിവന്റെ ഭാവത്തിലും ബ്രഹ്മാവിന്റെ ഭാവത്തിലും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ഉപാസിക്കാം. വിഷ്ണു ഉപാസകരും ശിവ ഉപാസകരും മറ്റ് ദേവതാ ഉപാസകരും ഒക്കെ, ഗണേശ ഉപാസകരും സുബ്രഹ്മണ്യ ഉപാസകരും ഒക്കെ ദേവീഭാഗത്തിൽ, മാതൃഭാവത്തിൽ ഉപാസിക്കുന്നു. കാരണം മാതാവ് എല്ലാവരുടേതുമാണ്. പല പല ഭാവത്തിൽ മാതൃഭാവത്തിലുള്ള ഉപാസന നമ്മുടെ ശാസ്ത്രങ്ങളിൽ എല്ലായിടത്തുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഇത് ഉപാസിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ശക്തി എങ്ങനെയാണ് എന്ന് ആ 97-ാമത്തെ ശ്ലോകത്തില് പറയുകയാണ്. മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മമഹിഷി. മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മമഹിഷി. മഹാമായയാണ്, മഹാശക്തിയാണ്. അപ്പോ പുരുഷൻ പ്രകൃതി എന്ന ആ ഭാവത്തിലുള്ള, ചൈതന്യം ശക്തി എന്ന ആ ഭാവത്തിലുള്ള ഉപാസനയാണ്, അതിന്റെ രണ്ടിന്റെയും സമന്വയമായ ഉപാസനയാണ് ഈ സൗന്ദര്യ ലഹരിയില് നമ്മൾ കാണുന്നത്. ഇനിയും ഇതിനെ സംബന്ധിച്ച് അനേകം കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിന്റെ ഉദാഹരണങ്ങൾ, കഥകൾ, അനുഭവങ്ങൾ പറയാനുണ്ട്. ഇനി ഒരു സന്ദർഭത്തിൽ അത് നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് സംവാദിക്കാം. ആ മഹാശക്തിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ഒരു വലിയ മഹായജ്ഞത്തിന് എല്ലാവരുടെയും മനസ്സ് ഒരുമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രണാമം. ഓം.